നമസ്കാരം ഇന്ന് കേരളം മുഴുവൻ ആകാംക്ഷയോടെ അന്വേഷിക്കുന്ന ഒരു കാര്യം ബാബാ സുരേഷിൻ്റെ ആരോഗ്യസ്ഥിതിയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് ആശാവഹമായ പുരോഗതിയുണ്ട് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി കിടക്കയിൽ എണീറ്റിരുന്നു ഡോക്ടർമാർ പേര് ചോദിച്ചപ്പോൾ സുരേഷ് എന്ന് മറുപടി പറയുകയും ചെയ്തു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത തലച്ചോറിൻ്റെ പ്രവർത്തനം സാധാരണഗതിയിലായി എന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് ഈ പ്രതികരണത്തെ ഡോക്ടർമാർ വിലയിരുത്തുന്നത് ദൈവമേ എന്നാണ് അദ്ദേഹം ആദ്യമായി ഉച്ചരിച്ചത് എന്ന് ഡോക്ടർമാർ പറയുന്നു ഇന്നലെ ഉച്ചയോടെയാണ് അദ്ദേഹത്തെ കിടക്കയിൽ ചാരിയിരുത്തിയത് ദ്രവരൂപത്തിലുള്ള ഭക്ഷണവും നൽകിയത് ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു ഇന്നലെ രാവിലെ നടത്തിയ പരിശോധനയിലാണ് ശ്വാസകോശത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും പ്രവർത്തനം സാധാരണഗതിയിലായി അല്ലെങ്കിൽ തൃപ്തികരമാണ് എന്ന് ഡോക്ടർമാർ വിലയിരുത്തിയത് സ്വയം ശ്വസിക്കാൻ ശ്രമിച്ചിരുന്ന സുരേഷിൻ്റെ വെൻ്റിലേറ്റർ ആ വെൻ്റിലേറ്റർ സഹായം ഇതോടെ താൽക്കാലികമായി മാറ്റി പക്ഷേ മൂന്ന് മണിക്കൂറിന് ശേഷം വെൻ്റിലേറ്റർ പൂർണമായും മാറ്റുകയായിരുന്നു ശനിയാഴ്ച അദ്ദേഹത്തെ മുറിയിലേക്ക് മാറ്റിയേക്കും എന്നാണ് അറിയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പ്രത്യേക സംഘത്തിൻ്റെ നിരീക്ഷണത്തിൽ കഴിയുന്ന സുരേഷിൻ്റെ നില ബുധനാഴ്ച ഉച്ചയോടെ കാര്യമായി മെച്ചപ്പെട്ടു തുടങ്ങി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാറിൻ്റെ നേതൃത്വത്തിൽ വിവിധ വിഭാഗങ്ങളിലെ വിവിധ മെഡിക്കൽ വിഭാഗങ്ങളിലെ മേധാവികളാണ് വാബാ സുരേഷിനെ ചികിത്സിക്കുന്നത് ഏതായാലും അത്ഭുതകരമായ ഒരു തിരിച്ചുവരവാണ് വാബാ സുരേഷ് ജീവിതത്തിലേക്ക് നടത്തിയത് തൻ്റെ ജീവിതത്തിൽ മൂവായിരത്തിലേറെ തവണ വിഷമുള്ളതും ഇല്ലാത്തതുമായ പാമ്പുകളുടെ കടിയേറ്റിട്ടുള്ളയാളാണ് വാബാ സുരേഷ് നിരവധി തവണ അദ്ദേഹം ഗുരുതരാവസ്ഥയിലായിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പല അവസരങ്ങളിലും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട് പാമ്പിൻ്റെ കടി പലപ്പോഴും മുൻകൂട്ടി കാണാൻ തനിക്ക് കഴിയാറുണ്ടെന്ന് അദ്ദേഹം ഒരു തവണ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും ഓർക്കുന്നു അങ്ങനെ വ്യത്യസ്തമായ അറിവുകളുടെയും അത്ഭുതങ്ങളുടെയും കലവറയാണ് വാവാ സുരേഷ് എന്ന പച്ചയായ മനുഷ്യൻ്റെ ജീവിതം ഇത്തവണ വളരെ മാരകമായ ഒരു കടിയാണ് അദ്ദേഹത്തിന് ഏറ്റത് എന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് വളരെ ആരോഗ്യവാനായ ഒരു പാമ്പാണ് അദ്ദേഹത്തെ കടിച്ചത് കടിയേറ്റിട്ടും അദ്ദേഹം പാമ്പിനെ പിടികൂടി ഭദ്രമായി ബന്ധിച്ചു വാഹനത്തിൽ ആശുപത്രിയിലേക്ക് പോയി കൂടെയുള്ളവരോട് തനിക്ക് എന്താണ് സംഭവിക്കാൻ പോവുക എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ അദ്ദേഹം നൽകി എന്നത് വളരെ പ്രധാനമാണ് ആരോഗ്യസ്ഥിതി വഷളാകുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ മെഡിക്കൽ കോളേജ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരുന്ന വാഹനത്തെ അദ്ദേഹം അടുത്തുള്ള ആശുപത്രിയിലേക്ക് തിരിച്ചുവിടാൻ നിർദ്ദേശിച്ചു അങ്ങനെ പ്രാഥമിക ചികിത്സ നേരത്തെ ലഭിക്കാനും ഈ വിഷത്തിൻ്റെ തീവ്രതയാൽ ഉണ്ടായ ഹൃദയാഘാതത്തെ അതിജീവിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു തുടർന്ന് ക്രിട്ടിക്കൽ കെയറിലും മെഡിസിനിലുമുള്ള തീവ്ര പരിചരണ യൂണിറ്റുകളിൽ ഓരോ കിടക്കകൾ വീതം മെഡിക്കൽ കോളേജിൽ എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി നിർത്തിയിരുന്നു മെഡിസിൻ വിഭാഗത്തിലെ തീവ്ര പരിചരണ വിഭാഗത്തിലെത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് സംഭവിച്ച അപകടത്തിൻ്റെ വ്യാപ്തിയും അതുവരെ നൽകിയ ചികിത്സകളും അവിടെ അറിയിക്കാനായി വെന്റിലേറ്ററുമായി ഡോക്ടർ ടി കെ ജയകുമാറിൻ്റെ നേതൃത്വത്തിൽ അഞ്ച് വിഭാഗങ്ങളിലെ മേധാവികൾ ഉൾപ്പെടെ സംഘം മെഡിക്കൽ കോളേജിൽ ഞൊടിയിടയിൽ സജ്ജരായി പലതവണ ആരോഗ്യനിലയുടെ ഗ്രാഫ് കയറി ഇറങ്ങി വന്നപ്പോൾ അഞ്ച് തവണയാണ് വിവിധ അളവുകളിൽ പ്രതിരോധ മരുന്ന് അദ്ദേഹത്തിന് നൽകിയത് ഇന്നലെ രാവിലെ എത്തിയ മെഡിക്കൽ ബുള്ളറ്റിൻ വളരെ ആശ്വാസം നൽകുന്ന ഒന്നായിരുന്നു സ്ഥിതി തൃപ്തികരമാണെന്ന ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ രതീഷ് കുമാറിൻ്റെ വാക്കുകളിൽ ആശ്വാസത്തിൻ്റെ ഉണ്ടായിരുന്നു എന്തായാലും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്തയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്നത് ഇവിടെ വാവാ സുരേഷിൻ്റെ മനോധൈര്യം ആത്മവിശ്വാസം ഡോക്ടർമാരുടെ സംഘത്തിൻ്റെ അർപ്പണ മനോഭാവം എന്നിവയെല്ലാം വളരെ വിജയകരമായി ഈ തിരിച്ചുവരവിനെ സഹായിച്ചു എന്ന് വിലയിരുത്തേണ്ടി വരും ഡെസ്ക് തത്തുമൈ ന്യൂസ്